കൊടൈക്കനാലിലോട്ടാണ്, പഞ്ചേരി അഡ്വഞ്ചർ ഉള്ളതാണ്, 100% ചാർജ്ഡ് ആണ്. റേഞ്ച് 359 ആണ് കാണിക്കാൻ. ഇത് എ സി ഇല്ലാണ്ടാണ് ടൗൺ റേഞ്ച് ആണ് കേട്ടോ. എ സി ഓൺ ആക്കാം. നിങ്ങൾ വാഗമണ് ഇടുക്കിയിലൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം കൊടൈക്കനാലാക്കി, ഇപ്പോൾ എ സി ഓൺ ആക്കി. എ സി ഓൺ ആക്കിയപ്പോൾ 323 റേഞ്ച് 100% കാണിക്കുന്നു. കടവന്ത്ര അവിടെ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 300 മേലെ കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാൽ. ഇത് ഇവിടെ നിന്ന് പോയിട്ട് പഴനിയിൽ വണ്ടി റീചാർജ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കടവന്ത്ര പഴനി വരെയുള്ള ഡിസ്റ്റൻസ്? പഴനി വരെ ഏകദേശം 240-250 എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. കടവന്ത്ര അത് എത്തുമെന്ന് വിചാരിക്കുന്നു. എത്തും, എത്താതിരിക്കില്ല. പക്ഷെ ഒരുപാട് സ്പീഡിലൊക്കെ പോയാൽ എത്തില്ല എന്ന് തോന്നുന്നു. മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോയത് എ സി ആണ്. റീചാർജ് കയറിയുള്ള ഈ വണ്ടി എടുത്തത് ഗോകുലം മോട്ടേഴ്സ്, എറണാകുളം ഗോകുലം മോട്ടേഴ്സ് എന്ന് എടുത്തത്. ഇപ്പോൾ നമ്മൾ എറണാകുളം കടവന്ത്ര നിന്ന് പുറപ്പെട്ടിട്ട് 40 കിലോമീറ്റർ ഓടി, 10% മൈനസ് ആയിട്ടുണ്ട്. ഇനി 283 കിലോമീറ്റർ വിത്ത് എ സി കാണിക്കുന്നുണ്ട് റേഞ്ച്. 283 ഇവിടെ പോവാം. ഇത് കഴിഞ്ഞ മാർച്ചിൽ എറണാകുളം ഗോകുലം മോട്ടേഴ്സ് എന്ന് എടുത്ത വണ്ടിയാണ്. എറണാകുളം ഗോകുലം മോട്ടേഴ്സ് ഹൈവേയിൽ എനിക്കൊന്നും ലോങ് ട്രിപ്പ് പോകുമ്പോൾ റീജിയൻ ഓഫ് ചെയ്തിട്ട് റീജിയൻ കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും മൈലേജ് കൂടുതൽ കിട്ടാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഷോർട്ട് ട്രിപ്പിൽ റീജിയൻ സെക്കൻഡിലിട്ട് ഓടിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇറക്കം ഹൈ റേഞ്ചൊക്കെ ഇറങ്ങുമ്പോഴും റീജിയൻ ഓഫ് ചെയ്യുന്നത് നല്ലത്. ഞങ്ങൾ വാഗമണൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നല്ലപോലെ റീജിയൻ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ആവറേജ് നമ്മുടെ കൺസപ്ഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 99 ഹൈവേ കൂടിയുള്ള ഓടിക്കലായതുകൊണ്ടാണ് കാണുന്നത്. 87% 266 റേഞ്ച്, 49.8 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 99 വാട്ട് അവർ പെർ കിലോമീറ്റർ കൺസപ്ഷൻ ആവറേജ്. ചൂട് കൂടിയതുകൊണ്ടായിരിക്കും. 80 കിലോമീറ്റർ ആണ് ഇപ്പോഴത്തെ സ്പീഡ്. കൺസപ്ഷൻ കൂടി 102 77% 238 റേഞ്ച്, 84 OD. ക്രൂസ് കൺട്രോൾ ഇട്ടേക്കാണ്. 106 ഐ കൺസപ്ഷൻ. ഇപ്പൊ ചൂട് കൂടി കൺസപ്ഷനും കൂടിയിട്ടുണ്ട്. 106 നമ്മുടെ റേഞ്ച്, 218 69% ബാറ്ററി ബാക്കിയുണ്ട്. 107 OD കൺസപ്ഷൻ, 106 114 കൺസപ്ഷനായി വാട്ട് അവർ പെർ കിലോമീറ്റർ. പിന്നെ 235 കിലോമീറ്റർ നമ്മൾ പോകുന്നു. ഇനി 24% ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ 76% ഉപയോഗിച്ചു. ഇനി 64 കൂടെ പോവാം. മൈലേജ് ഒരു ശരാശരി 300 നോക്കാം മൈലേജ് ലോങ് ഡിസ്റ്റൻസ്. പക്ഷെ നല്ല സ്പീഡിലൊക്കെ പോന്നിട്ടാണ് കേട്ടോ. 70-80 ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ പോകുന്നത്. സാധാരണ ഒരു 50-60 പോരുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭേദമായിരിക്കും. പളനിയിലെത്തിയിട്ട് ചാർജ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് ഡാറ്റ. 114 ആണ് ഇപ്പോൾ കൺസപ്ഷൻ. ചൂട് ഇതാണ് നമ്മൾ വന്ന ചാർജിങ് സ്റ്റേഷൻ പളനിയിലാണ്. ഇത് ലോട്ടസ് ഹോട്ടൽ, അതിൻ്റെ ഫ്രണ്ടിലാണ് സിയോണിൻ്റെ ചാർജിങ്. 50 കിലോവാട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ്. 24.90 രൂപ 1 കിലോവാട്ടിന് ആണ് ചാർജ്. ഓക്കെ, 21% 61 റേഞ്ച് കാണുന്നുണ്ട്. അപ്പം നമ്മളിത് ചാർജ് ചെയ്യാൻ പോവാ. സിയോണിൻ്റെ ആപ്പിനത് സെറ്റ് ചെയ്തിട്ട് സ്കാൻ ചെയ്തു. അപ്പോൾ ചാർജിങ് കുത്തിയിട്ടുണ്ട്. ഒന്നര മണിക്കൂറാണ് കാണിക്കുന്നത് ഫുൾ ചാർജ് ആവാനായിട്ടാ കുത്തിട്ടേക്കണേ.
നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോണേ ആ സമയം കൊണ്ട്. ഇവിടെ നിന്ന് 65 കിലോമീറ്റർ ഉണ്ട് കൂടെ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള ഹോട്ടൽ ഇവരുടെ തന്നെ കയറിയതാ. ഹോട്ടൽ റേഞ്ച് 97 ആണ് കാണിക്കുന്നത്. 33% ചാർജ് ആയിട്ടുണ്ട്. നമ്മളിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തായിരിക്കും ഫുൾ ചാർജ് ചെയ്തു. 278 റേഞ്ച് കാണിക്കുന്നത് ഫുൾ ചാർജ് ചെയ്തിട്ട്. ഓടിയൊന്നും വന്ന ശരിയാണ്. ഏകദേശം 20% 100 900 900 rupees ചാർജ് ചെയ്യേണ്ടി. ഇനി ഹോട്ടൽ ലോട്ടസിലാണ് നമ്മൾ ചാർജ് ചെയ്തത്. കൊടൈക്കനാൽ ഇനി ഇവിടെ നിന്ന് 68. അപ്പോൾ എയർപിൻ സ്റ്റാർട്ടായി. സ്റ്റാർട്ടാകുമ്പോൾ നമ്മുടെ കൺസപ്ഷന് കൂടി 126. എക്കണോമി മോഡിലിട്ട് ഓട്ടോ ഓടിക്കണം. ഇനി 37 കിലോമീറ്റർ കൂടി ഉണ്ട് കൊടൈക്കനാൽ. നമ്മൾ എയർപിൻ കുറേ കയറി. ഇപ്പോൾ 193 ആണ് കേട്ടോ, 195 എയർപിനൊക്കെ ആയിരുന്നത്. അപ്പോൾ 83% 203 റേഞ്ച് കാണിക്കുന്നുണ്ട്. 333 കിലോമീറ്റർ ആകെ ഓടി. 183 ആയിരുന്നു. ഇനി ബാക്കി 37 കിലോമീറ്റർ ഓടാനുണ്ട്. കൺസെപ്ഷൻ 195 എയർപിൻ ആണ് കേട്ടോ, അതാണ് ഇത്രയും കൂടുതലാവുന്ന കൺസെപ്ഷൻ. ഇനി അവിടെ നിന്ന് ചാർജ് ചെയ്യേണ്ടി വരില്ല എന്ന് തോന്നുന്നു. തിരിച്ചറിഞ്ഞിട്ട് ചാർജ് ചെയ്താൽ മതിയാവും പളനിയത്തിട്ട്. നമുക്ക് ബാറ്ററി 69% ഉണ്ട്. പിന്നെ 173 ആണ് റേഞ്ച് കാണിക്കുന്നത് കൺസെപ്ഷൻ എല്ലാണ്ട് കൂടി. എയർപിൻ ആയതുകൊണ്ട് 231 വാട്ട് അവർ പെർ കിലോമീറ്റർ ആണ് കൺസെപ്ഷൻ. എത്തും കൺസപ്ഷൻ കൂടുമോ എന്നറിയില്ല. ചേറിക്കൊണ്ടിരിക്കണേ. ഓക്കെ, അപ്പോൾ എയർപിൻ കയറുമ്പോൾ നല്ലോണം കറണ്ട് എടുക്കുന്നുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. 230 ആയി കൺസപ്ഷൻ. നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ ഓടിച്ചപ്പോൾ രാവിലെയൊക്കെ കിട്ടിക്കൊണ്ടെന്ന് വെച്ചാൽ 98 വാട്ട് അവർ ആയിരുന്നു. പിന്നെ 98 എന്നൊരു 118 വരെയൊക്കെ വന്നു വെയിലത്ത് ഓടാൻ തുടങ്ങിയപ്പോൾ ഹൈവേയിൽ. ഇപ്പോൾ കയറ്റം കയറാൻ തുടങ്ങിയപ്പോഴാണ് 231 ആയത് കൺസപ്ഷൻ കൂടി. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ 69% ബാറ്ററി ഉണ്ടായിട്ടും 173 റേഞ്ച് കാണിക്കുന്നുള്ളൂ. നോക്കാം. നമ്മൾ കുറച്ചൊക്കെ ഇറക്കമൊക്കെ ഇറങ്ങിയായിരുന്നു ഈ വന്ന വഴി. അപ്പോൾ കുറച്ച് റീജിയനൊക്കെ കിട്ടി. 70 അറിയുന്നുണ്ടോ ഇപ്പോഴും. 154 റേഞ്ച് ഉണ്ട്. കൺസപ്ഷൻ കുറഞ്ഞ് 200 ആയി. ഇറക്കം സമയത്ത് ഇഷ്ടമാണ്. ഇതിന് 13 കിലോമീറ്റർ കൂടി ഉള്ളു. 70% ഉണ്ട് ബാറ്ററി. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഹെയർപിൻ എല്ലാം നല്ല ഉഗ്രനായിട്ട് കൊടൈക്കനാൽ മലയൊക്കെ നല്ല സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. അതും ഇക്കോ മോഡിൽ, സിറ്റി മോഡിൽ പോലും അല്ല, ഫുൾ ഇക്കോ മോഡിൽ തന്നെയാണ് കയറുന്നത്. നന്നായിട്ട് കയറുന്നുണ്ട്, നല്ല എക്സലറേഷൻ കിട്ടുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല, നല്ല പെർഫോമൻസാണ്. പിന്നെ റേഞ്ച് ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. നിരപ്പായിട്ടുള്ള റോഡിൽ എങ്ങനെയായാലും 320 ഒക്കെ വരും. പിന്നെ ഓടുമ്പോൾ അത് കുറയും എങ്ങനെയായാലും. അതിനുള്ള വിലക്കുള്ള വണ്ടിയല്ലേ ഉള്ളൂ ഇത്. 14,35,000 രൂപയല്ലേ. കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡ് എത്തി നമ്മൾ. ഇപ്പോൾ എത്ര 57%. 57% ബാറ്ററി ഉണ്ട്. 73 ഓടി. 143 റിമൈനിങ്. 212 കൺസപ്ഷൻ. അപ്പോൾ എയർപിനിലാണ് നമുക്ക് കൺസപ്ഷൻ കൂടുതൽ വന്നേക്കണം. വേറെ ഒന്നും സീനില്ല.
പളനിന്ന് ചാർജ് ചെയ്ത് ഇങ്ങോട്ട് പോന്നാ മതി, പിന്നെ ഇവിടുന്ന് ചാർജ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ കൊടൈക്കനാലൊന്ന് കറങ്ങിയൊക്കെ ചെയ്യണേന്ന്. 57% ഉണ്ട്, 145 റേഞ്ച് ഉണ്ട്, 213 കൺസ്ട്രക്ഷൻ ഉണ്ട് കാണിക്കുന്നു. കറങ്ങുവാണ്, ഇത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ തിരിച്ചു പോകുമ്പോൾ പിന്നെ ഇറപ്പിനെ ഇറക്കുമായിരിക്കുമല്ലോ, റീജനറേഷൻ കിട്ടും, പിന്നെ ചാർജ് കൂടുതൽ ഉണ്ടാവും. നമ്മൾ ചർച്ചിലോട്ട് പോവാം, സ്ലോല എത്ര കുത്തിനുള്ള കയറ്റമായാലും അതിങ്ങനെ പയ്യെ മൂവ് ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് പോവാണ്, ആക്സിലേറ്റർ കിട്ടിയിട്ടില്ല. ബ്രേക്കിന് നല്ലതാണ്, കയറ്റമെല്ലാം കയറി കയറി പോയിക്കോളും. ഹിൽ ക്ലൈം, ഹിൽ ക്ലൈംബർ സിസ്റ്റം എല്ലാം നല്ലതാണ്. നമ്മൾ തിരിച്ചു പോവാണ്, 67 കിലോമീറ്റർ ഉണ്ട്, 54% ബാറ്ററി ഉണ്ട്, 136 റേഞ്ച് ആണ്, 204 കൺസെപ്ഷൻ. ഇനിയിപ്പോൾ ഇറക്കം ഇറങ്ങുവാണ്, അപ്പോൾ നമ്മൾ റീജനറേഷൻ കൺസെപ്ഷൻ അപ്പോൾ നന്നായിട്ട് കുറയും. ഇപ്പോൾ 204 ഒക്കെ ഏറ്റവും കയറി വന്നതിൻ്റെയാണ്, നമ്മൾ ഇറക്കം ഇറങ്ങാൻ പോവാം തിരിച്ച് കൊച്ചി. നമ്മൾ പളനിയിൽ നിർത്തി ഒന്ന് ചാർജ് ചെയ്തിട്ടാണോ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഇറക്കം ഇറങ്ങണല്ലോ, ഒരു ഇറപ്പിൻ ഇറങ്ങി ഇറങ്ങണം. ഗുണമുണ്ട്, 55% 55% ആയി ബാറ്ററി. ബാറ്ററി ഇസ് ഗെറ്റിംഗ് ചാർജ്. സ്ലോപ്പ് ആയതുകൊണ്ട് ഇറക്കം കഴിഞ്ഞിട്ട് കുറച്ച് കയറ്റുണ്ടായിരുന്നു, ബാറ്ററി കുറച്ച് കുറഞ്ഞു, 51% 171 ആയിരുന്നു കൺസപ്ഷൻ, റേഞ്ച് 142 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, 30 കഴിഞ്ഞ 30 തന്നെ ഇറങ്ങും. അങ്ങനെ ചെയ്തു നോക്കാം, കൂടുതൽ കുറച്ചും കൂടി ചാർജിലായിട്ടാണ് ബാറ്ററി, 51 53 ക്രൂസ് കൺട്രോൾ ഇട്ടേക്കാണ്, 34 നമ്മൾ സെറ്റ് ചെയ്താണ് ക്രൂസ് കൺട്രോളിൽ. റീജൻ ആയിക്കൊണ്ടിരിക്കണെ, താഴെ ഒരു യെല്ലോ കളർ കണ്ടു, അത് റീജൻ ആകുന്നു. റീജൻ വേണ്ടടുത്ത് കട്ട് റീജൻ കട്ട് ചെയ്യും, ആക്സിലേറ്റ് ചെയ്യാതെ ഈ സ്ലോപ്പ് മുഴുവൻ ഇറങ്ങിപ്പോകാം ക്രൂസ് കൺട്രോൾ ഇട്ടാണ്. ഇടക്കൊക്കെ ഒന്ന് ബ്രേക്ക് ചവിട്ടി മാത്രം കൊടുത്താൽ ക്രോസ് വീണ്ടും ഇടാം, ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ ഒരു 34 സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങാം, 30 34. ബാറ്ററി ചാർജറായി കിട്ടും, 54% ആയി ചാർജ്. റീജനറേഷൻ ഇറങ്ങി അടിയിലെത്തുമ്പോൾ നല്ലോണം കയറി. ഇടിച്ച് റോളായി നമ്മുടെ വണ്ടി പറഞ്ഞു. വണ്ടി ഇടിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ റോളായത് റോള് ചെയ്യണ സാധനം, ബുദ്ധരുടെ ഒരു റോള് ചെയ്യണ സാധനം ഇതുപോലെ അതിങ്ങനെ റോളാകും. ഇപ്പൊ സോളാറിൽ റോളാവുക,
അറുപത് ശതമാനം ചാർജായി. നമ്മുടെ എയർ പിൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് 60% ചാർജ് റീജനറേഷനിലൂടെ ബാറ്ററി ചാർജ്ഡ് ആയി. 51-ന്ന് 60 നമ്മൾ കൊടൈക്കനാലിൽ എത്തുമ്പോഴത്തേക്കും 57 അവിടെ മുഴുവൻ കറങ്ങി ഇറക്കം എല്ലാം ഇറങ്ങിയിട്ട് ഇപ്പൊ 60% കറക്കില്ലാൻ കഴിഞ്ഞപ്പോ കുറഞ്ഞതാണ്. 51 വന്നു, പിന്നെ 60 കയറി റീജനറേഷൻ. ഇനി നമുക്ക് 17 കിലോമീറ്റർ ഇവിടുത്തെ പളനി ചാർജിങ് സ്റ്റേഷനിലോട്ടുണ്ട്. ഒന്ന് ഫുള്ളാക്കിയിട്ട് പിന്നെ നമുക്ക് കൊച്ചി വരെ പോവാൻ ഉള്ളതുണ്ടാവും. അപ്പൊ ഇനി 60-ന്ന് 40% ചാർജ് ചെയ്താൽ മതിയാവും. കൺസപ്ഷൻ 131 കുറഞ്ഞ്, ഇനി കുറഞ്ഞ് കുറഞ്ഞ് വരണം. ആദ്യം ഏർപ്പിൻ കയറിയപ്പോൾ കുറച്ച് കൺസപ്ഷൻ കൂടി വരുന്നുണ്ട്. ആ കാൽക്കുലേഷൻ വെച്ചിട്ടുണ്ട്, ആവറേജ് കൺസപ്ഷൻ ആണ് കാണിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇനി ചാർജ് ചെയ്ത് ഫുള്ളാക്കണം. 16 കിലോമീറ്ററും കൂടി ഉണ്ട് പളനി ചാർജിങ് സ്റ്റേഷൻ. 16 ഇപ്പം നമ്മൾ കുറച്ച് തേങ്ങ ഉണ്ട് ഇവിടെ, ഒരു തെങ്ങ് കറങ്ങായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് കുറച്ച് തേങ്ങ മേടിച്ച് കരിക്കും മേടിച്ച് അങ്ങനെ പോകാൻ. ഇവിടെ അത്യാവശ്യം കുറവായിരിക്കുമല്ലോ റേറ്റ്. ഗ്ലാസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വന്നത്. നിങ്ങളാണ് പറമ്പ്, നിങ്ങളുടെ സ്വന്തമാണ് മുതലാളിയാ? തേങ്ങ പറമ്പ് മുതലാളിയല്ലേ? എത്ര ഏക്കർ ഇരിക്ക്? 2 ഏക്കർ. ഇവിടെയൊക്കെ എന്ത് വില ഉണ്ട് ഏക്കർ സ്ഥലം? സെന്റ് 4 ലക്ഷം. സെന്റിന് 4 ലക്ഷം? 3.5. ചാർജിങ് സ്റ്റേഷനിലെത്തി. കഴിഞ്ഞ പ്രാവശ്യം നിന്നത് തണലുണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്ക് കൂടുതൽ കറണ്ട് ചിലവാകും. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള വേറൊരു ചാർജിങ് സ്റ്റേഷനിൽ വന്നു. ഇവിടെ തണലുണ്ട്, ഇപ്പോൾ കറണ്ട് കുറച്ചേ ചിലവാവുള്ളൂ, ഹീറ്റാവില്ല. അത്രയും കൂളിംഗ് സിസ്റ്റം കുറച്ചേ വർക്കാവുള്ളേ, ഇപ്പോൾ കറണ്ട് ലാഭിക്കുക. ഇവിടെ 29 രൂപയാണ് ഒരു യൂണിറ്റിന്. തമിഴ്നാടാണ്, 57% ഉണ്ട് ചാർജ് ചെയ്യാൻ കുത്തിയിട്ടേക്കാണ്. 57% കേട്ടോ, അവിടെ ഇന്ന് ഇറങ്ങിയിട്ട് ഇതാണ്. ഇപ്പോൾ 1 അവർ കാണിക്കണം റിമൈനിങ്. ഇത് 24 കിലോവാട്ടിൻ്റെ ചാർജറാണ്. പോയപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് 50 കിലോവാട്ടിൻ്റെ ആയിരുന്നു, ഇത് 24 കിലോവാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഇത് വേറെ ചാർജറാണ്. പക്ഷേ ഇവിടെ അധികം ടൈം ഡിഫറൻസ് വരാത്തത് ഇത് വെയിലത്തല്ല, മറ്റേത് ആ സ്റ്റാർ ഹോട്ടലിൽ വെയിലത്ത് കിടക്കണമായിരുന്നു. അവന്മാർ നമ്മളെ പിഴിയണമായിരുന്നു, കാരണം വെയിലത്തിട്ട് കഴിഞ്ഞാൽ ചൂടാവും, ബാറ്ററിയൊക്കെ നല്ലോണം ചൂടാവും. അപ്പോൾ കൂളിംഗ് സിസ്റ്റം കൂടുതൽ നന്നായിട്ട് വർക്കാവും. ഇപ്പോൾ കറണ്ട് കൂടുതൽ കൂളിംഗ് സിസ്റ്റത്തിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ അതാണ് വ്യത്യാസം. ഇവിടെ പുതിയ 58% അത്യാവശ്യം സ്പീഡിൽ തന്നെ കയറുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. തണലത്താണ് മെയിൻ, അതാണ് ഹൈലൈറ്റ്. ഇത് ഗണപത് ഹോട്ടലിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ്. പളനിയിൽ 2 എണ്ണമുള്ള ഇത് ഗണപത്, മറ്റേത് അമേത്തീസ് അങ്ങനെ കണ്ടുമായിരുന്നു. അവിടെ പോയപ്പോൾ ഉള്ള ചാർജിങ് സ്റ്റേഷൻ, അവിടെയാണ് ബ്ലേഡ്. അവിടെ പൊരി വെയിലത്താണ് വെച്ചാണ്, അത് സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ കഴിയുന്നതും ഇവിടെ വന്ന് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ കാശിലാവാം. അപ്പോൾ ശരിയാണ്, ഞാൻ കുറച്ച് ചായ പിടിക്കാൻ പോണേ. ഈ ഹോട്ടലിൽ വലിയ റേറ്റൊന്നുമില്ല, മറ്റടുത്ത് ബ്ലേഡായിരുന്നു. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻസ് സിയോണിൻ്റെ ആണ്, ZDON. അപ്പോൾ അവരുടെ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കാണാനൊക്കെ പറ്റും, ട്രിപ്പ് പ്ലാൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾ ചെയ്ത പോലെ പളനിയിലാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും കൊച്ചി വരെ എത്താം, പളനിയിൽ നിന്ന് ഫുള്ളാക്കിയാൽ.
അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് ഫുള്ളാക്കിയ പളനിവരെ എത്താം. പിന്നെ പളനിയിൽ നിന്ന് ഒന്നും കൂടി ഫുള്ളാക്കി കൊടൈക്കനാലിൽ പോയി വരുമ്പോഴേക്കും 50-55% എങ്ങനെയാലും ഉണ്ടാവും പോയിട്ട് തിരി പളനി എത്തുമ്പോഴും. അപ്പം 50% കൂടിയും കുറച്ച് കൂട്ടൽ കയറ്റിയാൽ മതി. അപ്പം 1% 10 രൂപ 10.2 രൂപയാണ് ആവുന്നത് 1% ബാറ്ററി ചാർജ് ചെയ്യുക. അപ്പോൾ ആ ഒരു കണക്കിൽ നിങ്ങൾ റീചാർജ് ചെയ്താൽ മതി മൊബൈലിനകത്ത്. ആപ്പിനകത്ത് നമ്മൾ ക്യാഷ് ആഡ് ചെയ്തിട്ട് ആണല്ലോ ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാസ്റ്റ് ചാർജ്. അപ്പം ആ ഒരു കണക്കെടുത്താൽ മതി, 10.2 വെച്ചിട്ട് കണക്ക് കൂട്ടിയാൽ മതി. 1% ചാർജ് ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾക്ക് 50% ചാർജ് ചെയ്യണം. അപ്പോൾ 500 രൂപ 50 അല്ല 45 മതി, 55 ഉണ്ടായിരുന്നു. അപ്പോൾ 45% കൂടി ആയാൽ 100 ആവും. അപ്പോൾ 450 രൂപ 470 രൂപ 10.2 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. കേരളത്തിൽ ചാർജ് കുറവാണ് കേട്ടോ, കേരളത്തിൽ ഇവിടുത്തെ പകുതി ചാർജ് ഉണ്ട്, എക്സാക്റ്റ് പകുതി. ഇവിടെ തമിഴ്നാട് ഡബിൾ ചാർജാണ്. തമി�ഴ്നാട്ടിൽ ഇലക്ട്രിക് ബില്ല് മെച്ചമില്ല ശരിക്കും. പെട്രോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ മൈലേജ് ഉള്ളൊരു പെട്രോൾ വെച്ച് നോക്കിയാൽ അതാണ്. പക്ഷേ കേരളത്തിൽ ലാഭമുണ്ട്, കറണ്ട് ബിൽ എക്സ്ട്രാ ഇതാവണതുകൊണ്ടാണ്, ഡബിൾ ആവുന്നതുകൊണ്ടാണ്. ഇവിടെ കറണ്ട് ചാർജ് കൂടുതലാണ് എല്ലാ ചാർജിങ് സ്റ്റേഷനും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണം, തണലുള്ള ചാർജിങ് സ്റ്റേഷൻസ് കൂടുതൽ പ്രിഫർ ചെയ്യുക, നല്ല വ്യത്യാസം വരും. അപ്പോൾ ശരി. അപ്പോൾ കൊടൈക്കനാൽ ഇലക്ട്രിക് കാർ കൊണ്ട് പോകുന്നവർ ഇവിടെ വന്ന് ചാർജ് ചെയ്യുക, ഇതായിരിക്കും ഏറ്റവും എക്കണോമിക്കൽ. തണലുള്ള ചാർജിങ് സ്റ്റേഷൻ ഇത് മാത്രമേ ഉള്ളൂ, ഗണപത് ഗ്രാൻഡ് ബാലാജി. ഇവിടെ വരാം, ഇവിടെ തന്നെ നമുക്ക് റെസ്റ്റിംഗ് റൂമൊക്കെ ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് റെസ്റ്റിംഗ് റൂം. ആപ്പി കണ്ടതാണ് ഇതൊക്കെ, റെസ്റ്റ് ചെയ്യാനൊരു സ്പേസ് ഒക്കെ ഉണ്ടെന്ന്. ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന സ്പേസ്, ചാർജ് ചെയ്യാൻ നേരത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ അപ്പുറത്ത് തന്നെ ഹോട്ടലുണ്ട്, ന്യായമായ റേറ്റിൻ്റെ ഹോട്ടലാണ്, സ്റ്റാർ ഹോട്ടലൊന്നും അല്ല. സാധാരണക്കാർക്ക് ഇവിടെ വന്ന് ചാർജ് ചെയ്യാവുന്ന കൊടൈക്കനാൽ പോകുമ്പോൾ. അപ്പോൾ ഈ ഹോട്ടലിൽ വേറൊരു പ്രത്യേകതയും കൂടിയാണ് കേട്ടോ, ഇവിടുത്തെ റീസണബിൾ റേറ്റ്സ്. നമുക്ക് ഫുഡും കഴിക്കാം, അപ്പുറത്തോട്ട് പോയാൽ മതി, അപ്പുറത്തൊരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് കഴിക്കാം, ഇവിടെ റെസ്റ്റ് ചെയ്യാം. ചാർജ് ആവണവരേക്കും പെർഫെക്റ്റ് പ്ലാനാണ്. കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി, ഇവിടെ വന്ന് ചാർജ് ചെയ്യാം. ഞങ്ങൾ ആദ്യം ചാർജ് ചെയ്യുന്നിടത്ത് പോയത് അവിടെ കൊടുക്കത്തെ ബ്ലേഡാണ്. സ്റ്റാർ ഹോട്ടൽസ് ഇതും കൊള്ളില്ല, ക്വാണ്ടിറ്റിയും ഒന്നും കൊള്ളില്ല, റേറ്റ് കൂടുതലാണ്, ഒരു അതിൻ്റേതായ ഒരു ഗുണവുമില്ല. പിന്നെ വെയിലത്ത് കാറ് ഇട്ട് ചാർജ് ചെയ്യണം, അപ്പോൾ തന്നെ നല്ല കറണ്ട് വ്യത്യാസം വരും. ഞങ്ങൾ നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ട് കാണും, ആദ്യം 98 ആയിരുന്നു കൺസപ്ഷൻ, പിന്നെ വെയിലത്തായപ്പോഴേക്കും 128 കൺസപ്ഷൻ. എന്ന് വെച്ചാൽ 20% കൂടുതൽ വൈദ്യുതി കൺസപ്ഷൻ ഉണ്ട് വെയിലത്ത് വണ്ടി ഓടുമ്പോൾ. അപ്പോൾ വെയിലത്ത് വണ്ടി ചാർജ് ചെയ്യാനിട്ടല്ല, അതേ രീതിയിൽ തന്നെ കൺസപ്ഷൻ വരും, കൂളിംഗ് സിസ്റ്റംസൊക്കെ കൂടുതൽ വർക്കായി. സോ ഷെൽട്ടറിൽ ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾക്ക് കറണ്ട് ലാഭം. പിന്നെ ഇവിടെ ഒരു യൂണിറ്റിന് 30 രൂപയുടെ അടുത്ത് വിലയുണ്ടല്ലോ, 29 something വിലയുണ്ട്. നമ്മൾ 1% ചാർജ് ചെയ്യാനായിട്ട് 10.2 rupees വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം, എത്ര 1% നിങ്ങൾക്ക് ചാർജ് ചെയ്യാനുണ്ട് അതിൻ്റെ 10.2 ചെയ്ത് അതിനനുസരിച്ച് മൊബൈൽ റീചാർജ് ചെയ്തിട്ട് ചാർജ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. ഇത് ടാറ്റ പഞ്ച് EV അഡ്വഞ്ചർ ലോങ് റേഞ്ച് ആണ്. പഞ്ച് EVയിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ഈ മോഡൽ തന്നെയാണ്, ബാക്കിയുള്ള ഹയർ മോഡൽസ് എടുക്കുന്നത് വേസ്റ്റാണ്. ഇതിന് ആവശ്യത്തിന് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇതിഞ്ഞൊന്നും നോക്കാനില്ല, ഇതിഞ്ഞ് ഫുള്ളാക്കി കഴിഞ്ഞാൽ നമ്മൾ വന്ന പോലെ തന്നെ, വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 20% ഉണ്ടായി, ഇവിടെ നിന്ന് ഇനി പോകുമ്പോൾ 20% തന്നെ ഉണ്ടാവും. 20 കൂടുതൽ ഉണ്ടാവും, കാരണം ഇപ്പോൾ വെയിലില്ലല്ലോ, ഇപ്പോൾ വൈകുന്നേരമായി, നമ്മൾ വന്നപ്പോൾ വെയിലത്താ വന്ന, അപ്പോൾ കൺസപ്ഷൻ കൂടുതലായിരുന്നു, ഇനിയിപ്പോൾ കൺസപ്ഷൻ കുറയും. അതാണ്, പിന്നെ മാക്സിമം ക്രൂസ് കൺട്രോളൊക്കെ ഇട്ടാൽ മതി മൈലേജ് കൂടുതൽ കിട്ടാൻ. പിന്നെ ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലത്തെ റേഞ്ച് വീഡിയോസ് പ്രതീക്ഷിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം, ഞങ്ങൾ അതിനനുസരിച്ച് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അവിടെ പോയി കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എവിടെ നിന്ന് ബെറ്റർ ബെസ്റ്റ് ചാർജിങ് സ്റ്റേഷനും എല്ലാം ഞങ്ങൾ എക്കണോമിക്കലായിട്ടുള്ള പ്ലാൻ കാണിച്ചു തരാം. ഓക്കെ, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആവശ്യം അനുസരിച്ച്. അപ്പോൾ നിങ്ങളുടെ അടുത്ത അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം, നിങ്ങൾക്ക് ഇനി വേണ്ട അടുത്ത റേഞ്ച് വീഡിയോസ് ഇടണം. ഞങ്ങളിഞ്ഞൊരു വാഗമൺ കൂടിയും പോകുന്നുണ്ട്, ഇത് കഴിഞ്ഞ് അടുത്ത വാഗമൺ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഫുൾ ചാർജ് ചെയ്ത് പോയ കൊച്ചിയിലോട്ട് തിരിച്ചെത്താൻ പറ്റും.
ഞങ്ങൾ പണ്ട് പോയിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനെന്താ ഒരു കാര്യം പറയാൻ വിട്ടുപോയെ, നമ്മളിപ്പോൾ വന്ന വഴി ഉണ്ടല്ലോ ഈ ചാർജ് സ്റ്റേഷനിലോട്ട് വന്ന വഴി, ഇവിടെ ഒരു പളനി അമ്പലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരുത്തൻ നിന്ന് ടോള് മേടിക്കുന്നുണ്ട്, 60 രൂപ ടോള്. അത് കൊടുക്കരുത് കേട്ടോ, നിങ്ങൾ ചാർജിങ് സ്റ്റേഷന് വേണ്ടി വന്നാണ്, പളനി അമ്പലത്തിലോട്ടല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അയാൾ അല്ലല്ല അല്ലേ ഉറപ്പാണല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ പോയിക്കോളും. 60 രൂപ ടോളല്ലെങ്കിൽ മേടിച്ച് കൊടുക്കേണ്ടി വരും. ഈ പരിസരത്തോട്ട് വന്നവരൊക്കെ 60 രൂപ ടോള് പോയി അമ്പലത്തിലോട്ട് നമ്മൾ വന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷേ അമ്പലത്തിലോട്ടല്ല നമ്മൾ വന്ന ചാർജിങ് സ്റ്റേഷനിലോട്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ടോള് ഒഴി അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ 60 രൂപ നിങ്ങളുടെ പോക്കാം. ഇപ്പോൾ ഫുൾ ചാർജ് ആയിട്ടുണ്ട്, ഫുൾ ചാർജ് ആയിട്ട് നമ്മൾ 100% 384 റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ ചാർജ് ചെയ്തേക്കുന്നത് 1300 രൂപ. പക്ഷേ 1300 എന്നുള്ളത് കുറച്ചും കൂടി കുറക്കാൻ പറ്റിയിരുന്നതാണ്. നമ്മൾ പൊള്ളാച്ചി നിന്ന് ഇപ്പോൾ ചാർജ് ചെയ്തിരുന്നെങ്കിൽ, പക്ഷെ വരുമ്പോൾ ഇവിടെ നിന്ന് ചെയ്യണം. ഇപ്പം പൊള്ളാച്ചി വരെ പോകാനുള്ളത് ഉണ്ടായി, 55 ഉണ്ടായിരുന്നല്ലോ വന്നപ്പോൾ. കൊടൈക്കനാലിൽ നിന്ന് പളനി വരെ വന്നിട്ട് നമുക്ക് 55% ഉണ്ടായിരുന്നുണ്ട്. നമുക്ക് പൊള്ളാച്ചി പോയിരുന്നു. പൊള്ളാച്ചിയിൽ 19 രൂപയാണ് പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് യൂണിറ്റിന്, വില കുറവാണ്. ഇവിടെ 24 കിലോമീറ്റർ ഉണ്ട് കൊച്ചിയിലോട്ട്. 100% 346 റേഞ്ച്. ആക്ച്വലി നമുക്ക് പളനിയിൽ നിന്ന് ചാർജ് ചെയ്താൽ മതിയായിരുന്നു, പളനിയിൽ നിന്ന് കുറച്ച് ചെയ്താൽ മതിയായിരുന്നു, ഒരു 80% മതിയാകും. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 1100 രൂപക്ക് ഫുൾ ചാർജിങ്ങിൻ്റെ പൈസ നിന്നേനെ 1100 രൂപയ്ക്ക് ആവുള്ളൂ. കൊടൈക്കനാൽ വരെ പോയി വരാം. 240 പളനിയിൽ ചാർജ് കൂടുതലാണ്. പളനിയിൽ യൂണിറ്റിന് 24.90 ആണ്. പക്ഷേ പൊള്ളാച്ചി 19 രൂപ. അപ്പോൾ പൈസ കൂടുതലാകും പളനി നീങ്ങുമ്പോൾ. പക്ഷേ ആ പ്ലസ് ജി എസ് ടിയും വരും. പോകാൻ നേരത്തെ ഇവിടെ നെയ്തിട്ട് തിരിച്ചു വരാൻ നേരത്തെ പളനി നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല, പൊള്ളാച്ചി നെയ്താൽ മതി. അത് കുറച്ച് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് വീട് വരെ എത്താനുള്ള അനുസരിച്ച്. സ്ട്രൈറ്റ് റോഡാണ് അതോ പിന്നെ. അപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കടവന്തരയിൽ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് ഇറങ്ങി, നമ്മൾ 1300 രൂപ ചെയ്തു. പക്ഷെ നിങ്ങളങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ പൊള്ളാച്ചി നിന്ന് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ പൊള്ളാച്ചി നിന്ന് ചെയ്യുവാണെങ്കിൽ ഒരു 80% വരെ ചാർജ് ചെയ്താൽ മതി. അപ്പോൾ 1000 രൂപക്ക് ഫുള്ള് ചാർജിങ് നിൽക്കും പോയി വരവ്. 1000 രൂപക്ക് തീരും കൊടൈക്കനാൽ വരെ കൊച്ചിക്ക് തീരും. നമ്മൾ വണ്ടി എടുത്തത് ഗോകുലം മോട്ടോഴ്സിൽ നിന്നാണ്, MG റോഡുള്ള. അവിടെ നിതിൻ പുള്ളിയാണ് ശരിയായത്, ശരിയാക്കി തന്നത്. പിന്നെ പുള്ളിനെ തന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും. പിന്നെ സർവീസ് അമീർ എന്ന് പറഞ്ഞ കുണ്ടന്നൂരല്ലേ, കുണ്ടന്നൂർ സർവീസ് സ്റ്റേഷൻ. ഇപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടായി, ഇപ്പം 50 കിലോവാട്ടിൻ്റെ ചാർജർ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വന്ന വഴിക്ക്. അപ്പോൾ ഈ അമീർ എന്ന് പറഞ്ഞ ആളെ വിളിച്ചൊക്കെയാണ് ചോദിച്ചത്. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ ഡൗട്ടുകൾ ഇവരോടൊക്കെ ചോദിച്ചാൽ മതി, ഫോൺ ചെയ്ത് പറഞ്ഞ് ചോദിച്ചാൽ മതി. അപ്പം തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പേരും പറഞ്ഞത് കേട്ടോ. ഈ ഫോൺ നമ്പർ ഇവരുടെയൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. വണ്ടിയെടുത്തവർക്ക് ആ വണ്ടിയെടുത്തവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവുമായിരിക്കും. പുള്ളി പറഞ്ഞത് വേറെ ഏത് ചാർജിങ് സ്റ്റേഷനിലും ചെയ്യാൻ പറ്റും, എത്ര കിലോവാട്ടായാലും ചെയ്യാമെന്നാണ് പുള്ളി പറഞ്ഞത്, ഫാസ്റ്റ് ചാർജിങ് നമ്മൾ 50 ചെയ്തു പിന്നെ 26 ചെയ്തു. പിന്നെ രണ്ടിലും സമയമൊക്കെ ആ സമയം വെയ്ക്കില്ല, വണ്ടി സപ്പോർട്ട് ചെയ്യാൻ അനുസരിച്ചാറ്റാണ് തോന്നാവുന്നത്, വണ്ടിക്ക് റിലയബിലിറ്റി അനുസരിച്ചിരിക്കും. ബിവൈഡിയൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യായിരിക്കും ഫാസ്റ്റർ ചാർജ്. എന്നാലും കുഴപ്പമില്ല, ഭക്ഷണമൊക്കെ കഴിച്ച് ശരിയാകുമ്പോഴേക്കും ആ സമയം പോയിക്കോളും. ഇതിപ്പോൾ കറക്റ്റാണ് കൊടൈക്കനാലൊക്കെ പോകാൻ ഈ ഒരു രീതിയിൽ.